ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുത്ത് പോലീസ്. കോട്ടയം പൊൻകുന്നത്തും കൊല്ലം പൂയപ്പള്ളിയിലുമാണ് FIR രജിസ്റ്റർ ചെയ്തത്. കേസുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. അതിനിടെ നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനോനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി ആലുവ സ്വദേശിനിയായ നടി രംഗത്തെത്തി. 2007 ജനുവരിയിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പരാതി. വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ. നമുക്കൊപ്പം അർജുൻ മട്ടന്നൂർ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ രണ്ടുപേർക്കെതിരെ കൊല്ലത്തും കോട്ടയത്തും കേസെടുക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. രണ്ട് കേസുകൾ വരുന്നു. അതോടൊപ്പമാണ് നേരത്തെ 7 പേർക്കെതിരെ ആരോപണം ഉന്നയിച്ച നടിയുടെ പരാതി ബാലചന്ദ്ര മേനോനെതിരെയും വരുന്നത്. അതിലും കേസെടുത്തോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജയ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായ വെളിപ്പെടുത്തലുകളിൽ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കത്തിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് ഇതാദ്യമായാണ് എന്ന് വന്ന വാർത്തയിൽ കോട്ടയം പൊൻകുന്നം പോലീസ് ഒരാഴ്ച മുമ്പ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊല്ലം സ്വദേശിയായ മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് മാനേജർക്കെതിരെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ്. കൊരട്ടി സ്വദേശിയായ സജീവിനെതിരെയാണ് പൊൻകുന്നം പോലീസ് കേസെടുത്തിരിക്കുന്നത്. അപമര്യാദയായി പെരുമാറി എന്ന് കാണിച്ചായിരുന്നു പരാതി. ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് 2014 ഇവർ താമസിച്ചിരുന്ന സ്ഥലത്ത് വെച്ചാണ് സംഭവം നടന്നത് എന്നും പറയുന്നുണ്ട്. അതിന് പിന്നാലെ കൊല്ലത്തും ഒരു ആർട്ടിസ്റ്റിനെതിരെ കേസെടുത്തിരിക്കുന്നു. കൊല്ലം പൂയപ്പള്ളി പോലീസാണ് ഇത്തരത്തിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെതിരെ കേസെടുത്തത്. വാട്സപ്പിലൂടെ അശ്ലീല സന്ദേശം അയച്ചു എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. ഈ രണ്ട് കേസുകളും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഇനി പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഈ കേസുകൾ അന്വേഷിക്കുക. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ നേരത്തെ MLA കൂടിയായ മുകേഷ്, അതോടൊപ്പം ജയസൂര്യ, ഇടവേള ബാബു, മണിയംപിള്ള എന്നിവർക്കെതിരെ പരാതി നൽകിയ അതേ നടി ബാലചന്ദ്ര മേനോനെതിരെയും ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു. 2007 ഇത്തരത്തിൽ 2007 ജനുവരിയിൽ തിരുവനന്തപുരത്തെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തി എന്നതാണ് പരാതി. ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തുകയും അതിനുശേഷം അവിടെ വെച്ച് ഇത്തരത്തിൽ ലൈംഗികാതിക്രമം നടത്തുകയുമായിരുന്നു. അവിടെ ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയോട് ബാലചന്ദ്ര മേനോൻ ലൈംഗികാതിക്രമം നടത്തുന്നത് കണ്ടു. അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് സെക്സിന് നിർബന്ധിച്ചു. മറ്റൊരു ദിവസം ഒരു മുറിയിൽ വിളിച്ചു വരുത്തി തനിക്കെതിരെയും ലൈംഗികാതിക്രമം ഉണ്ടായി എന്നാണ് ഈ നടിയുടെ പരാതി. നേരത്തെ തന്നെ ഈ നടി ഒരു യൂട്യൂബ് ചാനലിലൂടെ ഈ കാര്യങ്ങളൊക്കെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ ബാലചന്ദ്ര മേനോന്റെ പരാതിയിൽ ഈ നടിക്കും അഭിഭാഷകനുമെതിരെ കേസ് അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അഭിഭാഷകൻ 3 തവണ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു ബാലചന്ദ്ര മേനോന്റെ പരാതി. അതോടൊപ്പം ഈ വെളിപ്പെടുത്തലുകൾ സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനലിനെതിരെ IT Act പ്രകാരം കൊച്ചി സൈബർ പോലീസും നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ DGP ഈ നടി പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ പരാതി ബാലചന്ദ്ര മേനോൻ പൂർണ്ണമായും തള്ളുകയാണ്. നടിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് ബാലചന്ദ്ര മേനോന്റെ മറുപടി. സുജയ. ഓക്കെ, അർജുൻ മട്ടന്നൂരാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.